മീനു ഇൻട്രോ പറയാൻ പറ്റിയ സ്ഥലം. ഈശ്വരാ കാത്തോനെ, ഇൻട്രോയ്ക്ക് കുണ്ടും കുഴിയുള്ള പാടല്ലാണ്ട് വേറെ ഒരു സ്ഥലവും കണ്ടില്ല അച്ഛൻ. ഹോ, രക്ഷപ്പെട്ടു. കൂട്ടുകാരൻ മീനുട്ടി ചേട്ടച്ചൻ, സുഖല്ലെല്ലാവർക്കും? ഇന്നത്തെ വിഭവ കാഴ്ച നടന്നറിയണ്ടേ? ഇന്നത്തെ വിഭവം ഞങ്ങളുടെ സ്പെഷ്യൽ റെസിപ്പിയിൽ ഉണ്ടാക്കിയ ചിക്കൻ പോപ്കോൺ. മീനു, ആറങ്ങാലിക്കടവിൽ സൂര്യാസ്തമയം കാണാൻ ആരുണ്ടാവില്ലെന്നല്ലേ നീ പറഞ്ഞേ? ദേ നോക്കിയേ. അത് ശരിയാണല്ല, ഈ കൊറോണ സമയത്ത് ഇവർക്കൊക്കെ വീട്ടിൽ കുത്തിരുന്നൂടെ? ടെറസിന്റെ മുകളിൽ നിന്ന് നോക്കിയാലും കാണാല സൂര്യാസ്തമയം. പോലീസിനെ വിളിച്ചാലാ നന്ദിനിക്കുട്ടി. ആ, അത് കൊള്ളാം. അതാവുമ്പോ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് സൂര്യാസ്തമയവും സൂര്യോദയം ഒക്കെ ആസ്വദിച്ച് കാണാം. മീനു, നിന്റെ തല അധികം കാറ്റ് കൊള്ളിക്കണ്ട. വലിച്ച ഐഡിയ ആയി പോയില്ല, ആരോടും പറയണ്ട. 50 വയസ്സ് തരാം. ഓ, ഇന്ന് വാഴയ്ക്ക് വെള്ളം ഒഴിച്ചില്ല. ആഹാ, ഇത് വഞ്ചിണ്ടല്ല. ഞാൻ ആ വഞ്ചി കയറിയിരിക്കാം. കുറച്ച് ഫോട്ടോസ് എടുത്തോളൂ. സൂക്ഷിച്ചു കയറും മീനു. ഓ, ഉത്തരവ്. ഞാൻ വരാം, നമുക്ക് ഒരുമിച്ച് സെൽഫി എടുക്കാം. അയ്യോ ചെളിതാന്നു ചെളിതാന്നു, അയ്യോ കാല് പുള്ളു. അയ്യോ നീ ചിരിച്ചോടി. എന്നോട് സൂക്ഷിച്ചോളാൻ പറഞ്ഞ അച്ഛന്റെ അവസ്ഥ കണ്ട് ചിരിച്ചതാ. ഓ, രക്ഷപ്പെട്ടു. ഇതാണ് മീനു അച്ഛന്മാരെ കളിയാക്കരുതെന്ന് പറയണേട്ടാ. മീനു സെൽഫി എടുക്കണ്ടേ? കൃഷ്ണ ഗുരുവായൂരപ്പ, രക്ഷപ്പെട്ടു. അച്ഛന് തടിയുണ്ടെന്ന് എനിക്കറിയപ്പ, വഞ്ചിക്കറിയില്ലല്ലോ. അയ്യോ, ഇനിയെങ്കിലും തടി കുറയ്ക്കച്ചാ. ആ വഞ്ചിയിൽ വെച്ച് കരഞ്ഞപ്പോ ഈ ഡയലോഗ് ഒന്നും കേട്ടില്ലല്ലോ. വേഗം കയ്യും കാലും കടുക്ക, അല്ലെങ്കിൽ ആൾക്കാര് കണ്ട് ചിരിക്കും. മീനോ, ഇനി വഞ്ചി കയറിയ സെൽഫി കൂടി എടുത്താലാ. ആ വഞ്ചി വലിച്ച് കരയെ കയറ്റിട്ട് എന്നിട്ട് എടുക്കാം. അത് ഇത്തിരി അതിമോഹമാണ് മോളെ ദിനേശി. 2-3 വീഴ്ചയും കൂടി വീണെങ്കിൽ അച്ഛന് കുളിച്ചിട്ട് പോവായിരുന്നു. ഒന്ന് നിർത്തുക കാന്താരി, ദേ സൂര്യാസമയാവാറായി. മീനു, ആ ബോട്ടിൽ കയറി സെൽഫി എടുത്താലോ? അയ്യോ ഓർമ്മിപ്പിക്കല്ലേ. വേഗം നടക്ക്, ആ അമ്പലത്തിന്റെ കടവിൽ നിന്നാലേ സൂര്യാസമയം ശരിക്കും ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഓ, ഉത്തരവ്. എന്റെ കുട്ടിക്കാലത്ത് ഈ പുഴയിൽ കുളിച്ച് സൂര്യാസ്തമയം കണ്ട് ആസ്വദിച്ച് അമ്പലത്തിൽ ദീപാരാധന തൊഴാൻ പോകുന്ന ശീലം ഉണ്ടായിരുന്നു. ആ ഗൃഹാതുരത്തെ ഓർമ്മ നിങ്ങളുമായി ചുമ്മാ പങ്കുവെച്ചതാണ്. ആഹാ, മീനുട്ടപ്പോഴേക്കും മണ്ണപ്പം ചുട്ടു തുടങ്ങിയല്ല. അച്ഛൻ, ഞാനുണ്ടാക്കിയ കക്കപ്പൂവ് എങ്ങനെയുണ്ട്? ആ, നിന്നെക്കാ ഗ്ലാമറുണ്ട്. ഇന്നത്തെ സൂര്യന് താഴാൻ ഇത്ര മടി. അത് ചിക്കൻ പോപ്കോൺ കേട്ടോണ്ടായിരിക്കും. അപ്പൊ ഇനി സമയം കളയണ്ട, വേഗം ഉണ്ടാക്കാം. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ പോപ്കോണിനുള്ള ചിക്കനാണിത്. ഒരു ചിക്കന്റെ ഹാഫ് ചിക്കൻ ബ്രസ്റ്റ് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. മറ്റു ചേരുവകളും ദാ റെഡിയാണ്. ആദ്യം ചിക്കനിലേക്ക് 50 ഗ്രാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 200 ഗ്രാം തൈരും ആവശ്യത്തിന് ഉപ്പും ഇച്ചിരി വെള്ളയെള്ളും 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ ആശാനെ അരമണിക്കൂർ മസാല പിടിക്കാൻ വെക്കാം. അത് വേണോ? ആ, വേണം. കൊതിച്ചി. നമ്മുടെ വിഭവത്തിലെ മറ്റൊരു പ്രധാന താരമാണ് ഈ കോൺഫ്ലെക്സ്. 1 കപ്പ് കോൺഫ്ലെക്സ് ആണ്. ഇതിനെ മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ദാ റെഡിയായി. മറ്റൊരു ചേരുവ 1/2 കപ്പ് റസ്ക് പൊടിയാണ്. ഈ 2 പൊടിയെയും ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞെടുത്ത ചിക്കനിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഒന്നും നോക്കണ്ട, നന്നായി മിക്സിങ്ങോട് മിക്സിങ്. ഇനി നല്ലൊരു ബോളിലോട്ട് പൊടി മിക്സിനെ മാറ്റി അതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനിയുള്ള മിക്സിങ് കൈകൊണ്ടല്ല, ദാ ഇതേപോലെ മുറത്തിലൊക്കെ ചേറ്റുന്ന പോലെ. റസ്ക് കോൺഫ്ലെക്സ് പൊടിയിൽ ചിക്കൻ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ചട്ടിയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടാക്കി ചിക്കനെ ഇട്ട് കൊടുക്കാം. ഒന്നടങ്ങുദാസ, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്നേ. ഇപ്പൊ നമ്മുടെ ചിക്കൻ പോപ്കോൺ നന്നായി മൊരിഞ്ഞ് ക്രിസ്പി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. മീനുട്ടേ കണ്ട, നല്ല ഗോൾഡൻ ബ്രൗൺ കളർ. ചിക്കനിൽ ചേർത്തിരിക്കുന്ന മസാലയുടെയും കോൺഫ്ലെക്സിന്റെയും റസ്ക് പൊടിയുടെയും ചെറിയ മധുരവുമാണ് ചിക്കൻ പോപ്കോണിന്റെ ടേസ്റ്റ്. മുക്കി കഴിക്കാൻ ടൊമാറ്റോ സോസ് ആണ് ബെസ്റ്റ്. എങ്ങനെയുണ്ട് കാന്താരി? ഇന്ന് ഞങ്ങൾ ഒരുക്കിയ ചിക്കൻ പോപ്കോൺ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ഡിഷാണ്, ടേസ്റ്റി ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വിഭവ കാഴ്ചയുമായി ഞങ്ങൾ ഉടനെ വരുന്നതാണ്. സ്റ്റേ ട്യൂൺ. ബൈ ബൈ. അച്ഛാ ദേ പാലം വരുന്നു, വേഗം വാ. ഓക്കെ, സന്തോഷം. ശരി, കാഴ്ച എന്താണെന്ന് ആണല്ലേ. ക്യാമറ പിക്ക് ആദ്യം കൊണ്ടു വന്നിട്ട് അങ്ങോട്ട് എടുക്കും.